എൻ്റെ പേര് ടിപ്സി. ഞാൻ കുറ്റിക്കാട് എന്ന് പറഞ്ഞേ. ഞാൻ 2020 13/13/2 വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. അന്ന് ഞാൻ ആദ്യമായിട്ട് വന്നെടുത്തത് എൻ്റെ പപ്പയുടെ സ്ഥലത്തിൻ്റെ ആധാരം നടക്കണമെന്നുള്ളതായിരുന്നു. അത് 2-3 വർഷമായിട്ട് നടക്കാണ്ടിരുന്ന കാര്യമായിരുന്നു. പേപ്പർമാരൊക്കെ വഴിയിട്ട് അവർ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് വെച്ചിട്ടിരുന്ന കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു നമുക്കത് ആധാരം ചെയ്തെടുക്കണം. അങ്ങനെ പറഞ്ഞ് അത് വേഗം ആധാരം ചെയ്ത് എൻ്റെ പപ്പയ്ക്ക് സ്ഥലം കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് വെച്ചൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിക്ക് ഒരു ജോലി കിട്ടണമെന്നുള്ളതായിരുന്നു. എൻ്റെ അനിയത്തിക്ക് ഞാൻ അതുപോലെ തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവൾക്കൊരു ജോലി കിട്ടണമെന്ന്. അത് കഴിഞ്ഞ് ആ ആഗ്രഹവും അതുപോലെ തന്നെ സാധിച്ചു. ബെഹ്റിനിൽ അവൾക്കൊരു ജോലി കിട്ടി. ജോലി കിട്ടി 3 മാസം അവളവിടെ വർക്ക് ചെയ്തു. അപ്പോൾ സാലറിയും കിട്ടണില്ല. ജോലി ഡിസൈനർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ സെയിൽസിൽ നിർത്തി അവളെ. അപ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടമായി. എന്നിട്ട് ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ച് അവൾക്ക് വേറൊരു ഓഫർ കിട്ടിയിട്ട് അവൾ വേറെ കമ്പനിയിലേക്ക് മാറി. അപ്പോൾ ആ കമ്പനിക്കാർ പറഞ്ഞു ഒരു കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞ് അവളെ നാട്ടിലേക്ക് വിട്ടു. 6 മാസത്തെ കോഴ്സായിരുന്നു. കോഴ്സ് പഠിക്കാൻ വേണ്ടി ആൾ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ പറ്റണില്ല. കൊറോണയായിരുന്നു. ആൾക്കാർ ഒരുപാട് കളിയാക്കി. പുറത്തേക്ക് പോയിട്ട് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും വന്നു. പിന്നെ പോകാൻ പറ്റാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരിങ്ങനെ നിന്ന് സ്വന്തം വീട്ടുകാർ തന്നെ നിന്ന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ മാതാവിനെ വിളിച്ച് ഒരുപാട് കരഞ്ഞു. ഒരുപാട് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ റൂമിൽ നമുക്ക് ഒരു ബന്ധമില്ലാത്ത കുറേ ആൾക്കാരായിരുന്നു. അവർ പറഞ്ഞു നിങ്ങൾ കയറി വാ, അവളെ കയറ്റി വിട്, ഞങ്ങൾ നോക്കിക്കോളാം അവളെ എന്ന് പറഞ്ഞു. അവർ വഴി വിസ എടുത്ത് അവളെ കയറ്റി വിട്ടു. കയറ്റി വിട്ട് ഇപ്പോൾ പോയിട്ട് 1 മാസമായി. പോകാൻ വേണ്ടി അവൾ എയർപോർട്ടിൽ ചെന്ന് നിന്ന് കഴിഞ്ഞിപ്പോൾ അവിടെ പേപ്പറിൻ്റെ ഒരുപാട് പേപ്പറിൽ മിസ്റ്റേക്കുകളാണെന്നും പറഞ്ഞിട്ട് അവരവിടെ നിർത്തി അവളെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ അവൾ വിളിച്ച് പറയാണ് പോകാൻ പറ്റില്ല അടി, ഞാൻ തിരിച്ച് പോരാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു നീ അവിടെ നിൽക്ക്, എന്തെങ്കിലും വഴിയുണ്ടാവും, മാതാവ് കാണിച്ചു തരും, നീ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ മാതാവിനെ വിളിച്ച് പറഞ്ഞു മാതാവേ നീ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, എൻ്റെ വച്ചിമോൾ അവിടെ നിൽക്കാണ് എന്ന് പറഞ്ഞു. ഒരു പരിചയമില്ലാത്ത ഒരു ചേട്ടൻ വന്നുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞു മൂക്കം തൊട്ട് പ്രശ്നം എന്ന് ചോദിച്ച്. ആ ചേട്ടൻ ഏറ്റവും ബാക്കിൽ നിന്ന് ചേട്ടനാ, അവളവിടെ നിന്ന് ഇങ്ങനെ വീർപ്പ് മുട്ടണ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ ഏറ്റവും ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു മൂക്കം തൊട്ട് പ്രശ്നം, മാഡം എന്തുട്ടേ കൊച്ചിൻ്റെ ഇത് ഇങ്ങനെ ലാഗ് അടിച്ചുകൊണ്ട് നിൽക്കണേന്ന് ചോദിച്ചു. എന്നിട്ട് ആ ചേട്ടൻ ഇടപെട്ട് അവൾ കയറിപ്പോയി. ഇന്നിപ്പോൾ ഒരു ജോലി ഇല്ലാണ്ട് അവിടെ ചെന്ന് നിന്ന് അവിടെ ചെന്ന വഴി അവൾ കൂടെയുള്ള ആൾക്കാരുമായിട്ട് ഒരു സംരംഭം അവിടെ തുടങ്ങാണ്. ഒരു ഡിസൈൻ ഒരു ബൊട്ടിക്ക് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ മാസം അവസാനത്തോടു കൂടി അതിൻ്റെ ഓപ്പണിങ്ങാണ്. ദൈവം മാതാവ് ഒരുപാട് അനുഗ്രഹിച്ച എൻ്റെ അനീതിക്ക് നല്ലൊരു ജോലിയാക്കി അവൾക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് മാതാവ് അനുഗ്രഹിച്ച് കൊടുത്തേക്കണേ. അതുപോലെ തന്നെ ഞാൻ നിയോഗം വെച്ച് എല്ലാം പ്രാർത്ഥിച്ച എല്ലാ കാര്യത്തിനും മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നു. ഒരുപാട് നന്ദി മാതാവിന് പറയണേ. ഞാൻ ടിപ്സി പറഞ്ഞ സാക്ഷ്യം നിങ്ങളെല്ലാവരും കേട്ടു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ കൃപ ടിപ്സിലേക്ക് ഒഴുകിയത് നമ്മൾ കണ്ടു. ടിപ്സും ടിപ്സി പ്രാർത്ഥിച്ച എല്ലാ അനിയത്തിക്ക് വേണ്ടി പെട്ടെന്നാണ് ദൈവം ഇടപെടുന്നത്. പപ്പയുടെ ഭാഗം പറമ്പിൻ്റെ പാകിക്കാൻ വേണ്ടി ഒത്തിരി വിഷമിക്കായിരുന്നു കിടന്ന്. അത് പെട്ടെന്നാണത് എല്ലാം നടത്തി കൊടുത്തു ദൈവം, അമ്മയുടെ മധ്യസ്ഥതയാൽ. അതുപോലെ അനിയത്തിയുടെ ജോലി കിട്ടുമെന്ന് ഒത്തിരി പെട്ടെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വേഗമാണ് ദൈവം ഇടപെട്ടത്. അമ്മ ഒരാളെ അയച്ചു കണ്ട് വന്നതെന്ന് പറയുന്ന കേട്ടില്ലേ, പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയം തന്നെ മാതാവിനെ വിളിച്ച് അപേക്ഷിച്ചു. അപ്പോൾ തന്നെ ആ നിമിഷം അറിയാത്ത ഒരു ചേട്ടനാണ് വന്ന് ഇടപെട്ട് കാര്യങ്ങൾ ശരിയായി കൊടുത്തത്. തീർച്ചയായിട്ടും അത് അമ്മ തന്നെ അയച്ച ഒരു ചേട്ടനാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം കൈകൊട്ടി വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.